മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയിൽ ലെറ്റേഴ്സ് ടു എഡിറ്ററിൽ ഒരു വ്യക്തി എൻ്റെ ഉപ്പാപ്പയ്ക്ക് 3 ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. മാതൃഭൂമി സ്വാഭാവികമായിട്ടും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ളത് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നത് സർവസാധാരണമാണ്. ഈ നാട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞെഴുതിയാൽ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചു എന്ന് വരില്ല. ഏതായാലും അതിലെ ഒരു ചോദ്യം, പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നയാൾ എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഞാൻ ഇന്നലെ വിവരിച്ചു. നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന അറിവ് എവിടെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു, എല്ലാം ഡോക്യുമെന്റഡ് ആണ്. ശരിക്ക് പഠിച്ച് അത് അതേപോലെ ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ്, വിത്ത് റെഫറൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അത് വിശ്വസിക്കാനും പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും മാതൃഭൂമി പത്രത്തിലുള്ളവരും മുമ്പോട്ട് വരില്ല എന്നുള്ളതറിയാം, എത്ര ഡോക്യുമെന്റഡ് ആയിട്ട് കൊടുത്താലും. എന്നാലും നമ്മളെന്നും അറിയാനുള്ള ഒരു കാര്യം, യഥാർത്ഥത്തിൽ ടെക്നോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ, സയൻസ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ, ടെക്നോളജി അല്ലാത്തത്, പിന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലുള്ള ശാസ്ത്രം, ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. മഹാഭാരതത്തിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചതാണ്. പക്ഷെ മഹാഭാരതത്തിൽ വിവരിക്കുന്നതിൽ ചിലത് പിന്നീട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മഹാഭാരതം ഒരു സയൻസ് പുസ്തകമല്ല, സയൻസ് പുസ്തകമല്ലാത്തതിൽ സയൻസ് ഉണ്ടാവില്ല എന്ന ധാരണ തെറ്റാണ്. AD 9 എഴുതിയ സംഗീത രത്നാകരം എന്ന പുസ്തകമുണ്ട്, ശാർങ്ങധരൻ എഴുതിയ സംഗീത രത്നാകരത്തിൽ പറയുന്നൊരു വരിയുണ്ട്, ധമന്യോ രക്തവാഹിന ചതുർവിംശതി രതീത കുല്യാഭിരിവ കേദാര രാസ്താഭ്യ ദേഹോഭിവർദ്ധതേ. ധമനികൾ, ബ്ലഡ് വെസൽസ് ചതുർവിംശതി രതീത, 24 എണ്ണത്തോളം വരും മേജർ ബ്ലഡ് വെസൽസ്. കുല്യാഭിരിവ കേദാര, കുല്യാഭി എന്ന് വെച്ചാൽ കുഴൽ പോലെ, ഇവ പോലെ കേദാര നെൽവയലുകൾ, കുല്യാഭിരിവ കേദാര ഒരു കുഴലിൽ കൂടെ വെള്ളം നെൽവയലിലേക്ക് എത്തിക്കുന്ന പോലെ, രാസ്താഭ്യം ദേഹോഭിവർദ്ധത ദേഹ അഭിവൃദ്ധിക്കായിട്ട് ഈ രക്തമെത്തിക്കുന്ന ധമാനാത് ധമന്യ ധമനി ധമാനാത് ധമനി ധമനി എന്ന വാക്ക് തന്നെ ബ്ലഡ് വെസൽ എന്നാണ് അർത്ഥം. ബ്ലഡ് വെസലിലൂടെ വെള്ളം അത് രക്തത്തെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു, വിവിധ ഭാഗങ്ങളിലേക്ക്, കുഴൽ വഴിക്ക് നെൽവയലിലേക്ക്. സംഗീത രത്നാകരം സയൻസ് പുസ്തകമല്ല, അതിനകത്ത് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ എന്ന സങ്കല്പമുണ്ട്. വില്യം ഹാർവിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടവർ കൊടുത്തോളുക, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു നല്ല സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. പതഞ്ജലിയുടെ യോഗശാസ്ത്രയിലെ 4-ാം ഭാഗത്തിൽ ഏകസമയേച്ച ഉഭയാൻ അനവധാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് നോക്കാം. ഏക 1, സമയേ സമയത്തിൽ, ഒരു സമയത്തിൽ, ഉഭയാൻ രണ്ട് കാര്യങ്ങൾ, അനവധാരണം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതിനെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. ഇത് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. ഒരു സമയത്ത് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് യോഗ എന്ന് പറയുന്നത് പ്യുവർ സയൻസ് ആൻഡ് ടെക്നോളജി ആവണമെന്ന് നിർബന്ധമില്ല. ഇനി വേറെ 2 കാര്യങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്നും എൻ്റെ അച്ഛനാണെന്നും ലോകത്തിലെ ഓരോരുത്തരെ കൊണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് 3 ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ പോലും അവഹേളിക്കുന്നവരോട് അറിയിക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. നിങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കലും അല്ലെങ്കിൽ സ്വീകരിച്ച് അഭിമാനിക്കലും ഒന്നും നമ്മുടെ ജോലിയുടെ ഭാഗമല്ല.
അവനവന്റെ കുടുംബത്തിലെയും അവനവന്റെ തറവാടിലെയും അവനവന്റെ സംസ്കാരത്തിന്റെയും അവനവന്റെ രാഷ്ട്രത്തിന്റെയും മഹത്വം തിരിച്ചറിയേണ്ടത് തന്നെ തന്നെയാണ്. അത് സാധിച്ചില്ലെങ്കിൽ വേറെ വല്ലവരും പറഞ്ഞു കൊടുത്താൽ ഓ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അഭിമാനിക്കുന്നതിന് പകരം അതിനെ വെല്ലുവിളിക്കാനായിട്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അത് അവനവന്റെ സ്വാതന്ത്ര്യം, അയാളെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേടാനുള്ള ഉദ്ദേശമൊന്നുമില്ലല്ലോ. രണ്ട് കാര്യങ്ങൾ, ഡോക്ടർ ആനന്ദമോഹൻ ഷൊർണൂരിലെ ഗൈനക്കോളജിസ്റ്റാണ്, അവർക്ക് വലിയൊരു ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, വലിയ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ഞാൻ ഒരിക്കൽ ഞാൻ ഷൊർണൂരിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, ഡോക്ടർമാരുടെ കൂട്ടത്തിലുള്ള ധാരാളം മറ്റ് ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ഇൻഫാക്റ്റ് അവരാണത് സംഘടിപ്പിച്ചത്. അഭിമന്യു ഇഫക്റ്റ് എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ചിലർക്കതൊക്കെ കേൾക്കുമ്പോൾ ചുവട്ടിൽ നിന്ന് ദേഷ്യം അരിച്ചു കയറും. കാരണം ഒന്നും അറിയാത്തവനും ഒടുക്കം നിർത്തുന്നവനും ഉറക്ക പറയുന്നവനും ജയിക്കുന്ന പാർട്ടിയിലുള്ളവരാണ് അവരെ. ഈ നാട്ടിൽ എന്തെങ്കിലും ഉണ്ട് പൈതൃകമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ബി ജെ പിയുടെ ആയി തീരും. ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് കിട്ടുമെന്ന ധാരണയിലായി ഇതൊക്കെ നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത്. അഭിമന്യു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം മുതൽക്ക് ഒരു കുട്ടിക്ക് നല്ല നല്ല രീതിയിലുള്ള മന്ത്രങ്ങൾ, പാട്ടുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാം. ഒരു കുട്ടിക്കല്ല, അമ്മയ്ക്ക് ആ പാട്ട് മന്ത്രം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുന്ന, അത് സ്വാഭാവികമായിട്ട് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 30 മീറ്റർ വരെ ദൂരം കേൾക്കാം. അമ്മയുടെ ഗർഭത്തിലും ആ സൗണ്ട് വേവ്സ് കേൾക്കുന്നുള്ളത് ഉറപ്പാണ്. ആ കുട്ടിയിൽ അതുണ്ടാക്കുന്ന സ്വാധീനം വളരെ കാര്യമായിട്ടുള്ളതാണ്. ഈ ജനിച്ച് വീണ കുട്ടി കരയുമ്പോൾ അമ്മയുടെ ഹാർട്ട് ബീറ്റ് ആ കുട്ടിയെ കേൾപ്പിച്ചിട്ട് കരച്ചിൽ നിർത്തിയ ഒത്തിരി എക്സ്പെരിമെൻ്റ് US നടന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും നേരിട്ടത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് വേവ്സ് ഒരു പ്രത്യേക രീതിയിലുള്ളത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സംഗീതാത്മകമായിട്ടുള്ളത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഒത്തിരി മാറ്റം ഉണ്ടാവും. മ്യൂസിക് തെറപ്പി, മന്ത്ര തെറപ്പി എന്നൊക്കെ ഉള്ള രീതിയിൽ, ന്യൂ ഏജ് തെറപ്പി, NAT. ഈ ഗർഭസ്ഥ മാതാവ്, അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ നിരന്തരം മന്ത്രങ്ങൾ കേൾക്കുകയും കീർത്തനങ്ങൾ കേൾക്കുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റം, അതിനെ അഭിമന്യു ഇഫക്റ്റ് എന്നാണ് മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് റിസർച്ച് നടത്തി കിട്ടിയതാണ്. ഈ ഗുഡ് നൈറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ഫാമിലി, വലിയൊരു കമ്പനി, അതിലെ കുറേ വ്യക്തികളുണ്ട്. അവരുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയണില്ല. അവരുടെ വീട്ടിൽ ധാരാളം അംഗങ്ങളുണ്ട്, തമിഴ് ബ്രാഹ്മിൻസാണ്. ഈ മന്ത്രങ്ങൾ കേൾപ്പിച്ചിട്ട് അവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻ കുട്ടികളെ ഡെലിവറി കഴിയുമ്പോൾ കുട്ടികൾ കരയുമ്പോൾ ഈ മന്ത്രം ഓൺ ചെയ്ത് എന്നെ കാണിച്ചു തന്നു. ആ മന്ത്രം ഓൺ ചെയ്യുമ്പോൾ ഈ കുട്ടികൾ കരച്ചിൽ നിർത്തും. വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്പീച്ചോ മറ്റോ ആണെങ്കിൽ കരച്ചിൽ നിർത്തില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇതിനെ അഭിമന്യു എഫക്റ്റ് എന്നാ പറയുക. ഇത് ജീവിതത്തിൽ പകർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവില്ല, കൊട്ടക്കണക്കിന് പുണ്യം കിട്ടും, പാപമുള്ളത് കഴുകി കളയാൻ സാധിക്കും എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ ബ്രെയിൻ വളർച്ച അസാധാരണമായിട്ട് സംഭവിക്കും. ഇതേ മന്ത്രമാണ് സർജറിയിലേക്ക് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ കുറേ നേരം മന്ത്രം കേൾപ്പിക്കുമ്പോൾ അവരുടെ ബി പിയിലും കൊളസ്ട്രോളിലും ഉണ്ടാകുന്ന വ്യത്യാസവും. ഇതൊന്നും സ്പിരിച്വാലിറ്റി അല്ല, ഇതൊക്കെ സൗണ്ട് വേവ്സിൻ്റെ എഫക്റ്റാണ്. ഇത് അഭിമന്യു ഇഫക്റ്റ് ഗർഭിണിയായ സ്ത്രീകൾ മന്ത്രവും കീർത്തനങ്ങളും പാട്ടുകളും കേൾക്കുമ്പോൾ അവരുടെ ശരീരത്തിലും മനസ്സിലും അവരുടെ തലച്ചോറിലും അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന രീതിയിൽ കുട്ടികളിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിന് അഭിമന്യു ഇഫക്റ്റ് എന്ന് പറയാം. ഇനി ഹനുമാൻ ഇഫക്റ്റ് ഉണ്ട്. ഹനുമാനോട് ജാംബവാൻ ഈ ശ്രീലങ്കയിലേക്ക് ചാടണമെന്ന് പറഞ്ഞു. അത് കഥയാവട്ടെ, ശരിയാവട്ടെ, എന്തു ആവട്ടെ, സംഭവിച്ചതാവട്ടെ, സംഭവിക്കാത്തതാവട്ടെ, ഇനി സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആകാശമടിഞ്ഞു വീഴാനൊന്നും പോണില്ല. ഈ ഹനുമാൻ ഞാൻ ഒരിക്കലും ചാടില്ല എന്ന് പറഞ്ഞു, എനിക്കതിനുള്ള കഴിവില്ല പറഞ്ഞു. പിന്നെ ഈ ജാംബവാൻ നിരന്തരം അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അസാധാരണമാം വിധത്തിൽ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ
ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞപ്പോൾ ഹനുമാൻ ആത്മവിശ്വാസം വന്ന് പറഞ്ഞു, ഞാൻ അപ്പുറത്തേക്ക് ചാടാം, ഇപ്പുറത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല. വീണ്ടും ജാംബവാൻ പറഞ്ഞു, നീ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് നിശ്ചയിച്ച് നിനക്ക് ഇങ്ങോട്ടും വരാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോ ഏത് മാനസികമായിട്ട് തളരുന്ന വ്യക്തിക്കും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള വ്യക്തിക്കും ശുഭാപ്തി വിശ്വാസമില്ലാത്ത വ്യക്തിക്കും ഭയമുള്ള വ്യക്തിക്കും അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള വ്യക്തിക്കും ഒരു പരിധിക്കപ്പുറം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ലെവല് ക്രോസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അമാനുഷികമായിട്ടുള്ള കഴിവുൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതിന് പറയുന്ന പേരാണ് ഹനുമാൻ ഇഫക്റ്റ്. ഇനി അങ്ങനെ പറയണമെന്നൊന്നുമില്ല, അവനവനിഷ്ടമുള്ള രീതിയിൽ സൂസവാക്യം എഫക്റ്റ് എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇ എം എസ് എഫക്റ്റ് എന്ന് പറയണം, അതല്ലെങ്കിൽ സി പി ഐ നേതാവ് സുഗതൻ എഫക്റ്റ് എന്ന് പറയണമെങ്കിൽ പറഞ്ഞോളാം, കുഴപ്പമില്ല. ഇവിടെ ഹനുമാനിലാണ് ആദികാവ്യമായ രാമായണത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കാം എന്നുള്ളതാണെങ്കിൽ അവനൊന്നും ഇഷ്ടംമാതിരി എടുക്കാം. ഓർമ്മിക്കുക, ഹനുമാൻ ഇഫക്റ്റ് നമ്മളുടെ മക്കളിൽ അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കും. അഭിമന്യു ഇഫക്റ്റും സ്വാധീനിക്കും. നല്ല മന്ത്രങ്ങൾ കേൾപ്പിച്ചാൽ മതി. ധാരാളം സ്ത്രീകൾ ഏത് മന്ത്ര കേൾപ്പിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, വേദം നാല് വേദം ഇവിടെ ഉണ്ട്, ഏതെങ്കിലും വേദം കേൾപ്പിക്കുക. നിങ്ങൾക്കത് എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. എഫക്റ്റീവ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ എത്രയോ പൈസ നമ്മൾ കളയുന്നുണ്ട്, അതിന് ഈ ഒരു വേദത്തിനുള്ള സി ഡിയുടെ പൈസ പോയി എന്നങ്ങടെ വിചാരിക്കുക. വിശ്വാസം ഇല്ല, വേണം നിർബന്ധമൊന്നുമില്ല. ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളല്ല. ഇത് ആ തരംഗത്തിൻ്റെ ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രചേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം, ഈ പത്ത് സ്വരത്തിലൂടെ ആ മന്ത്രങ്ങൾക്ക് അപ്സും ഡൗൺസും വരുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് മ്യൂസിക് തെറപ്യൂട്ടിക്കൽ എഫക്റ്റ് പോലെ ഉണ്ടാകുന്നതാണ് ഇത്. അപ്പോൾ ഒന്ന് അഭിമന്യു ഇഫക്റ്റ് നമ്മൾ വീടുകളിലൊക്കെ പ്രാവർത്തികമാക്കി നോക്കണം. ആരെന്ത് പറയുന്നു സ്വീകരിക്കുന്നു ഇതൊന്നും നമ്മുടെ ജോലിയല്ല. ഏതായാലും നമ്മുടെ നാട്ടിലുള്ള പലതും പലർക്കും ഉണ്ടെന്നറിയാമെങ്കിലും ഒരിക്കലും അതിനെ എൻകറേജ് ചെയ്യാതിരിക്കാൻ കാരണം ഇവരുടെയൊക്കെ ധാരണയിൽ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് മുഴുവനും ആർ എസ് എസും ബി ജെ പിയും ആണെന്നാണ്. അപ്പം പിന്നെ നമുക്ക് അവരോട് ഉത്തരം പറയാൻ സാധിക്കില്ലല്ലോ. എന്തിനാ അങ്ങനെ ഒരു പാർട്ടിക്കോ ഒരു ഗ്രൂപ്പിനോ വിട്ടുകൊടുത്തത് എന്തിനാ? നിങ്ങളുടെയും കൂടി അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല അല്ല അല്ല, അത് പറ്റില്ല എന്നാ പറയുന്നത്. ഞാനത് നിങ്ങളോട് പറയുന്നു, നമ്മൾ രണ്ട് എഫക്റ്റ്, ഇത് മഹാഭാരതത്തിലും രാമായണത്തിലുമുള്ള എഫക്റ്റാണ്, അത് പ്രൂവണാണ്. എൻകറേജ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ക്യുറേറ്റീവ് കെമിക്കൽസ് എന്ന് പറയുന്ന 24 തരത്തിലുള്ള കെമിക്കൽ തലച്ചോറിലുണ്ടാവും. സെറാട്ടോണിൻ, ഐസോ സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഐസോ എൻഡോർഫിൻ, എൻഡോമോർഫിൻ തുടങ്ങിയ ഹോർമോണുകൾ തലച്ചോറിലുണ്ടാവും. ഇത് ശരിക്ക് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബി രാമമൂർത്തി എന്ന വ്യക്തി പ്ലേസ്ബോ ഇഫക്റ്റ് വിവരിക്കുന്ന കൂട്ടത്തിൽ ഇതും വിവരിച്ചിട്ടുണ്ട്. ഈ പ്ലേസ്ബോ ഇഫക്റ്റിനും നമ്മുടെ പൈതൃകത്തിൽ ബന്ധമുണ്ട്. ചരക സംഹിതയിൽ ശരീര മനസ്സോ യോഗ പരസ്പരമനുപ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ഇത് ഞാൻ അടുത്ത ദിവസം പറയാം. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് അഭിമന്യു ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പ്രയോഗിച്ചു നോക്കുക. നമ്മുടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിൽ യാത്ര ചെയ്യുമ്പോഴും ഗർഭിണികൾ മാത്രമാവണമെന്നില്ല, അല്ലാത്തവരും ഈ വേദ മന്ത്രങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കുക. അതുപോലെ നമ്മളുടെ മക്കൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മടിയുണ്ട്, കളിക്കലിലാണ് ശ്രദ്ധ, പഠിച്ചു കാൻ ഇരുന്നാൽ നല്ലോണം പഠിക്കും, അവൻ ഇരിക്കുന്നില്ല അതുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല എന്നീ കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ള കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കുക. സ്ലോലി ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ. വളരെ സാവധാനത്തിൽ വേണം മോട്ടിവേറ്റ് ചെയ്യാൻ. മോട്ടിവേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഹനുമാൻ ഇഫക്റ്റ്. ആദ്യത്തെ അഭിമന്യു ഇഫക്റ്റ്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിക്കാരനാകുമെന്ന് തോന്നുകയാണെങ്കിൽ പഠിക്കണമെന്ന് നിർബന്ധം ഇല്ലെന്നും കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരോട് പറയുക. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ അവഹേളിക്കും. ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ ആദ്യം അവഹേളിക്കും, പിന്നെ എതിർക്കും, പിന്നെ സ്വീകരിക്കും. ഇവരെ സ്വീകരിക്കാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം ശാശ്വത സത്യം ശാശ്വത സത്യമാണ് എന്നും കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.